നമസ്കാരം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ടിപിആർ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയെ എ ബി സി ഡി മേഖലകളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ഇവ പ്രാബല്യത്തിൽ വന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി കാറ്റഗറിയിലാണ്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വർക്കല മുനിസിപ്പാലിറ്റികൾ സി കാറ്റഗറിയിലുമാണ്. നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ്. എ ബി കാറ്റഗറിയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാ സർക്കാർ ഓഫീസുകളും കമ്പനികളും കമ്മീഷനുകളും കോർപ്പറേഷനുകളും സ്വയംഭരണ സ്ഥാപനങ്ങളും 100% ജീവനക്കാരെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാം. സി കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളിൽ ഈ ഓഫീസുകൾ 50% ആളുകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കാം. ബാക്കിയുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയിൽ ജോലി ചെയ്യണം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങൾക്ക് പുറമെ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലും പ്രവർത്തിക്കാം. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഓഫീസ് ജോലികൾ മാത്രമേ പാടുള്ളൂ. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എ ബി കാറ്റഗറിയിലുള്ള തദ്ദേശ സ്ഥാപന പരിധിയിൽ പരമാവധി 15 ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ചടങ്ങുകൾക്കായി ആരാധനാലയങ്ങൾ തുറക്കാം. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. എല്ലാ കാറ്റഗറിയിലുമുള്ള സ്ഥലങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങളിൽ ഉൾപ്പെടെ പരീക്ഷകൾ നടത്താം. എ ബി കാറ്റഗറിയിലുള്ള സ്ഥലങ്ങളിൽ ടെലിവിഷൻ സീരിയലുകളുടെ ഇൻഡോർ ഷൂട്ടിംഗ് അനുവദിക്കും. പരമാവധി ആളുകളുടെ എണ്ണം കുറച്ച് കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് ഇത് നടത്തേണ്ടത്. എ ബി സി കാറ്റഗറികളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ 100 ചതുരശ്ര അടി സ്ഥലത്ത് 5 ആളുകൾ എന്ന കണക്കിലെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കടകളുടെ വിസ്തീർണം, അകത്ത് പ്രവേശിപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ പ്രദർശിപ്പിക്കണം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ എഴുതുന്ന രജിസ്റ്റർ, തെർമൽ സ്കാനിംഗ്, ഹാൻഡ് സാനിറ്റൈസിംഗ് സൗകര്യം തുടങ്ങിയവ സൂപ്പർ മാർക്കറ്റുകളുടെ പ്രവേശന കവാടങ്ങളിൽ ഒരുക്കണം. ആവശ്യമെങ്കിൽ കടകളുടെ പുറത്ത് ക്യൂ സംവിധാനം ഒരുക്കണം. ശനി, ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കും. കാറ്റഗറി ഡിയിൽ പെടുന്ന സ്ഥലങ്ങളിൽ ശനി, ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണങ്ങൾ ആഴ്ചയിലെ എല്ലാ ദിവസവും ഉണ്ടാകും. ഇവിടെ പോലീസിൻ്റെ കർശന നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആവശ്യാനുസരണം മാത്രം പൊതുഗതാഗതം അനുവദിക്കും. സി ഡി വിഭാഗങ്ങളിൽ പെടുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകില്ല. ഓരോ കാറ്റഗറിയിലും നിലവിൽ അനുവദിച്ചിട്ടുള്ള ഇളവുകൾ തുടരും. ബി കാറ്റഗറിയിലുള്ള പ്രദേശങ്ങളിൽ ഓട്ടോറിക്ഷകൾ ഡ്രൈവർക്ക് പുറമെ 2 യാത്രക്കാരെ കയറ്റി ഓടാം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം. എ ബി വിഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ടേക്ക് അവേ, ഹോം ഡെലിവറി എന്നിവയ്ക്കായി 9:30 പ്രവർത്തിക്കാം. എ ബി കാറ്റഗറി പ്രദേശങ്ങളിലെ ജിമ്മുകൾ, ഇൻഡോർ സ്പോർട്സ് എന്നിവ AC ഉപയോഗിക്കാതെ ആവശ്യത്തിന് വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ ഒരേ സമയം പരമാവധി 20 പേരെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാം. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ മലയാളം.